മഹാരാഷ്ട്രയിലെ വിജയത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ കർഷക പ്രക്ഷോഭത്തിന് തുടക്കമായി. ചാർബ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മാർച്ച് തുടങ്ങി. മാർച്ചിൽ പങ്കെടുക്കുന്നത് 20,000-ൽ പരം കർഷകരാണ്. കാർഷിക കടം എഴുതിത്തള്ളുക, താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വലിയ സമരം നടത്താനാണ് തീരുമാനമെന്ന് കിസാൻ സഭ. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, ഉൽപാദന ചെലവും അതിന്റെ പകുതിയും താങ്ങുവിലയായി ഉറപ്പാക്കുക, 60 വയസ്സ് കഴിഞ്ഞവർക്ക് 5,000 രൂപ മിനിമം പെൻഷൻ നൽകുക, വൈദ്യുത മേഖലയിലെ ചാർജ് വർധനവും സ്വകാര്യവത്കരണവും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കിസാൻ സഭ ചലോ ലക്നോ മാർച്ച് നടത്തിയത്. ഇതിനു പുറമെ കന്നുകാലി വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങളാണ് കർഷകർ പ്രധാനമായും ഉയർത്തിയത്. കന്നുകാലി കശാപ്പ് നിരോധനം പിൻവലിക്കണമെന്നും ഇതിന്റെ പേരിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യങ്ങളോട് അനുഭാവപൂർവമുള്ള നിലപാട് സ്വീകരിക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തയ്യാറായിട്ടില്ല. കർഷക പ്രക്ഷോഭം അടിച്ചമർത്താനും ശ്രമം നടന്നു. മാർച്ചിന് അനുമതി നിഷേധിച്ചാൽ നിയമസഭ വളയുമെന്ന് കർഷകർ ഭീഷണി മുഴക്കിയതോടെ ലക്ഷ്മൺ മേള മൈതാനിയിൽ റാലി നടത്താൻ അനുമതി നൽകി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമരം നടത്താനും തീരുമാനിച്ചു. ഝാർഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും പ്രക്ഷോഭം വ്യാപിപ്പിക്കാനാണ് കിസാൻ സഭയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി 3 ഏപ്രിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഹിമാചൽ നിയമസഭ വളയും. ന്യൂസ് ബ്യൂറോ ദില്ലി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ വർക്കട ആദിവാസി ഊരായിരുന്നു ലോക്സഭയെ ആകർഷിച്ച ലോങ് മാർച്ചിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന്. 224 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് ഇരുകാലുകളും തകർന്ന സക്കുബായി എന്ന വൃദ്ധ ഈ ഗ്രാമത്തിന്റെ ആവേശമാണ്. സക്കുബായി ആകട്ടെ കൂടുതൽ ശക്തമായ സമരത്തിന് തയ്യാറെടുക്കുകയുമാണ്. 10,000 മുംബൈ നഗരത്തെ വിറപ്പിച്ചപ്പോൾ ചോദ്യം ഇതാണ്, ഇവരെല്ലാം എന്തുകൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തി? ഈ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള അന്വേഷണം ചെന്നെത്തിയത് നാസിക് ജില്ലയിലെ വർക്കട എന്ന ആദിവാസി ഗ്രാമത്തിലെ ഈ ഊരിലാണ്. 100 ആദിവാസി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. താമസം ഇത്തരം കൂരകളിൽ. മിക്കവർക്കും റേഷൻ കാർഡില്ല, ഭൂമിയില്ല, തൊഴിലുറപ്പ് പദ്ധതി പേരിന് പോലും നിലവിലില്ല. കൂട്ടിനുള്ളത് അസുഖങ്ങളും പകർച്ചവ്യാധികളുമാണ്. 10 ആണ്ടുകളായി തുടരുന്ന അവഗണന സഹിക്കാനാവാതെയാണ് 65-കാരി സക്കുബായിയുടെ നേതൃത്വത്തിൽ ഊരിനിവാസികളെല്ലാം നീതി തേടി മുംബൈയിലേക്ക് നടന്നത്. സമരം കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തിയ സക്കുബായി ഗ്രാമത്തിന്റെ ഊർജവും ആവേശവുമായി മാറി. സക്കുബായിക്കൊപ്പം ഒരു സെൽഫി, അതാണ് പുതിയ പ്രതിഷേധ രീതി. 6 ദിവസങ്ങൾ കൊണ്ട് 224 കിലോമീറ്റർ നടന്ന് മുംബൈയിലെത്തിയ സക്കുബായ് ഇന്ന് അവശയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ ഇതേ കാലുമായി വീണ്ടും മുംബൈയിലേക്ക് നടക്കും. പീപ്പിൾ ടിവിക്ക് വേണ്ടി പ്രേംലാലിനൊപ്പം വർക്കടയിൽ നിന്ന് കെ രാജേന്ദ്രൻ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വീണ്ടും വായ്പാ തട്ടിപ്പ്. നീരവ് മോദി തട്ടിപ്പ് നടത്തിയ മുംബൈ ശാഖയിൽ നിന്നും 9.9 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചാന്ദ്രി പേപ്പേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ CBI കേസെടുത്തു. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി പുറമ്പോക്ക് ഭൂമി കൈയേറിയെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. കയ്യേറ്റം നടന്നിട്ടില്ലെന്ന വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് കോടതി തള്ളി. മുൻ ജില്ലാ കളക്ടർ MS ജയ, നടൻ ദിലീപ് എന്നിവർക്കെതിരെ പൊതുപ്രവർത്തകൻ PD ജോസഫ് നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്ക് ഭൂമി കൈയേറിയെന്നായിരുന്നു കോടതിക്ക് മുന്നിലെത്തിയ പൊതുതാൽപര്യ ഹർജിയിലെ ആരോപണം. ദിലീപിന് പുറമെ മുൻ ജില്ലാ കളക്ടർ MS ജയയുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ വിജിലൻസ് DYSP അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. പുറമ്പോക്ക് ഭൂമി കൈയേറിയിട്ടില്ലെന്നും മുൻ ജില്ലാ കളക്ടറുടെ നടപടി നിയമപരമാണെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞാണ് പരാതിക്കാരൻ സമർപ്പിച്ച രേഖകൾ കണക്കിലെടുത്ത് കോടതി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. പൊതുപ്രവർത്തകൻ PD ജോസഫാണ് പരാതിക്കാരൻ. ദിലീപിനെതിരെയുള്ള കേസിൽ വിജിലൻസ് നടത്തിയ അന്വേഷണം ശരിയല്ലെന്ന് കണ്ടെത്തുകയും പരാതിക്കാരൻ നൽകിയ രേഖകൾ കോടതി തെളിവായി സ്വീകരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെതിരെയും മുൻ കളക്ടർ ജയയ്ക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. റവന്യൂ രേഖകൾ പരിശോധിച്ചും സ്ഥലം അളന്നുമായിരുന്നു വിജിലൻസ് DYSP റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് തള്ളിക്കളഞ്ഞതോടെ പ്രാഥമിക തലം മുതൽ തുടരന്വേഷണം നടത്താനാണ് സാധ്യത. ആലുവ സ്വദേശി സന്തോഷ് ഇതേ വിഷയത്തിൽ നൽകിയ പരാതി ജില്ലാ കളക്ടറുടെ പരിഗണനയിലാണ്.
റീസർവേ പൂർത്തിയായെങ്കിലും കളക്ടർ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുത്തിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് തിരുക്കൊച്ചി ഗവൺമെന്റ് വഴി ചാലക്കുടിയിലെ സ്വകാര്യ ദേവസ്വത്തിന് ലഭിച്ച ഭൂമി 8 ആധാരങ്ങളിലൂടെ ദിലീപ് സ്വന്തമാക്കിയെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. ഉന്നതതല ഉദ്യോഗസ്ഥ സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പി ഡി ജോസഫ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ബി ജെ പി നേതാവും രാജ്യസഭാ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഗവർണർക്ക് സമർപ്പിക്കേണ്ട ആസ്തി ബാധ്യതാ വിവരങ്ങൾ കഴിഞ്ഞ 10 വർഷമായി മറച്ചുവെച്ചു. കേരള ലോകായുക്ത നിയമപ്രകാരം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ ആസ്തി ബാധ്യതകൾ ഗവർണർക്ക് നൽകണമെന്ന ചട്ടമാണ് വി മുരളീധരൻ കാറ്റിൽ പറത്തിയിരിക്കുന്നത്. രേഖകൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. കേരള ലോകായുക്ത 1999 നിയമപ്രകാരം മുഖ്യമന്ത്രി, മന്ത്രിമാർ, നിയമസഭാ സാമാജികർ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ സെക്രട്ടറിമാർ, സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ ഓരോ 2 വർഷം കൂടുമ്പോഴും തങ്ങളുടെ ആസ്തി ബാധ്യതകൾ ഗവർണർക്ക് സമർപ്പിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ദീർഘകാലം ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയും 2010 മുതൽ 2015 വരെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന വി മുരളീധരൻ തന്റെ ആസ്തി ബാധ്യതകൾ ഗവർണർക്ക് സമർപ്പിച്ചിട്ടില്ല. രാജ്ഭവനിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും ജൂൺ 30 ആസ്തി വിവരങ്ങൾ സമർപ്പിക്കണമെന്നാണ് ചട്ടം. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മുരളീധരൻ ആസ്തി വിവരങ്ങൾ ഗവർണർക്ക് സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നൽകിയ സത്യവാങ്മൂലത്തിൽ മുരളീധരൻ ആദായനികുതി വിവരങ്ങൾ മറച്ചുവച്ചതിന്റെ രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന വ്യക്തി ആസ്തി ബാധ്യതകൾ വെളിവാക്കാതെ ഗവർണറെയും പൊതുജനങ്ങളെയും കബളിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുരളീധരൻ ആസ്തി ബാധ്യതകൾ മറച്ചുവെക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ വസ്തുതകൾ മറച്ചുവെക്കുന്നതിലൂടെ മുരളീധരന്റെ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുരളീധരനൊപ്പം ബി ജെ പി നേതാക്കളായ പി കെ കൃഷ്ണദാസ്, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, എ എൻ രാധാകൃഷ്ണൻ എന്നിവരും ആസ്തി ബാധ്യത വിവരങ്ങൾ ഗവർണർക്ക് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. കെ ജി ദിനകർ, തിരുവനന്തപുരം. കൊച്ചിൻ ടസ്കേഴ്സിനെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കിയതിന് ബി സി സി ഐ നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി. 550 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി കോടതി നിശ്ചയിച്ചത്. കൊച്ചി ടസ്കസ് നൽകിയ ബാങ്ക് ഗ്യാരണ്ടി ബി സി സി ഐ പണമാക്കി മാറ്റിയെടുക്കുകയും ടീമിനെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നടപടികളെ ചോദ്യം ചെയ്ത് കൊച്ചി ടീം നൽകിയ പരാതിയിലാണ് സുപ്രീംകോടതിയുടെ വിധി വന്നത്. നേരത്തെ പണം വേണ്ടെന്നും ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ കളിക്കാൻ അനുവദിച്ചാൽ മതിയെന്നുമാണ് കൊച്ചി ടസ്കേഴ്സ് ഫ്രാഞ്ചൈസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ബി സി സി ഐ ഈ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല. റൺദേവു സ്പോർട്സ് വേൾഡ് എന്ന പേരിൽ 5 കമ്പനികൾ ചേർന്നാണ് 2011 കൊച്ചി ടസ്കേഴ്സ് എന്ന ടീം രൂപീകരിച്ചത്. 1560 കോടി രൂപയാണ് കേരള ടീമിന് ഐ പി എല്ലിലേക്കുള്ള പ്രവേശനത്തിനായി വേണ്ടി വന്ന ലേലത്തുക. ഐ പി എല്ലിൽ ഉയർന്ന 2-ാമത്തെ ലേലത്തുകയാണിത്. കരാർ ലംഘിച്ചെന്ന കാരണത്താൽ 2011 ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചി ടീമിനെ ബി സി സി ഐ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കി. കൊച്ചി ടീമിന്റെ എതിർപ്പ് വകവെക്കാതെ അവർ നൽകിയ ബാങ്ക് ഗ്യാരണ്ടിയിൽ നിന്ന് 156 കോടി രൂപ ബി സി സി ഐ പണമാക്കി പിൻവലിക്കുകയും ചെയ്തു. പുതിയ ബാങ്ക് ഗ്യാരണ്ടി 6 മാസത്തിനുള്ളിൽ നൽകാൻ ക്രിക്കറ്റ് ബോർഡ് കൊച്ചി ടീമിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതു നടക്കാതായതോടെ ടീം ഐ പി എല്ലിൽ നിന്ന് പുറത്തായി. പുറത്താക്കുന്നതിന് മുമ്പ് 340 കോടി രൂപ ക്രിക്കറ്റ് ബോർഡിന് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെയായിരുന്നു ബി സി സി യുടെ നടപടി. ഇതോടെയാണ് കൊച്ചി ടീം ആർബിട്രേറ്ററെ സമീപിച്ചത്. ടീമിൽ കളിച്ചവർക്ക് പ്രതിഫലം പോലും ലഭിച്ചിരുന്നില്ല. ടീമിനെതിരെ കോടതിയിൽ പോകാനാണ് ബി സി സി കളിക്കാരോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ ദില്ലി. ദി വയർ വാർത്താ വെബ്സൈറ്റിനെതിരായ അപകീർത്തി കേസിൽ 12 April വരെ നടപടികൾ കൈക്കൊള്ളരുതെന്ന് ഗുജറാത്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് തേടി വെബ്സൈറ്റ് ഉടമകൾക്ക് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ ആസ്തി വർദ്ധനവ് ചൂണ്ടിക്കാണിച്ച് വയർ വാർത്ത നൽകിയിരുന്നു. ഇതിനെതിരെയാണ് ജയ്ഷാ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു. പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണർ സൊഹൈൽ മഹമ്മൂദ് ഇസ്ലാമാബാദിലേക്ക് പോയി. പാക് എംബസി ഉദ്യോഗസ്ഥനെ ഇന്ത്യ അപമാനിച്ചു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. 6 മാസത്തേക്ക് കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിന് തടസ്സമില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. അതിനകം കെ എസ് ആർ ടി സി പുനഃസംഘടന പൂർത്തിയാക്കി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം സംസ്ഥാനത്തെ ഡാമുകളിൽ ഉണ്ടെന്ന് വൈദ്യുതി മന്ത്രി എം എം മണിയും നിയമസഭയെ അറിയിച്ചു.
കെഎസ്ആർടിസിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാതൃകാപരമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. 6 മാസത്തെ കെഎസ്ആർടിസി പെൻഷൻ വിതരണത്തിന് യാതൊരു തടസ്സവുമില്ലെന്ന് സഹകരണ മന്ത്രിക്ക് വേണ്ടി മന്ത്രി എ കെ ബാലൻ സഭയിൽ വ്യക്തമാക്കി. സാർ, 39,000 പെൻഷനേഴ്സ് ആണ് ഉള്ളത്. 220 കോടി രൂപ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. സാർ, ഈ 220 കോടി കുടിശ്ശികയും 576 സഹകരണ സംഘങ്ങൾ വഴി ഇപ്പം വിതരണം നടത്തി കഴിഞ്ഞു സാർ. 6 മാസത്തെ പെൻഷൻ വിതരണം നടത്തുന്നതിന് ഒരു തടസ്സവും ഇപ്പം ഇല്ല. 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ റീസ്ട്രക്ചറിങ് നടപടികൾ ആരംഭിക്കുകയാണ്. അതോടുകൂടി ശാശ്വതമായി കെഎസ്ആർടിസിയെ ഇന്ന് ബാധിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് സഹകരണ മേഖലയും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റും എടുത്തിട്ടുണ്ട്. ഒരാശങ്കയും ഈ മേഖലയിൽ ആർക്കും ഇനി ഉണ്ടാകും. സംസ്ഥാനത്ത് ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം ഡാമുകളിലുണ്ടെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി സഭയെ അറിയിച്ചു. 22 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം ഡാമുകളിൽ ബാക്കിയുണ്ട്. വേനൽക്കാലത്തേക്ക് ആവശ്യം വരുന്ന വൈദ്യുതിക്കായി കേന്ദ്ര നിലയങ്ങളുമായും അന്തർ സംസ്ഥാന സ്വകാര്യ വൈദ്യുതി നിലയങ്ങളുമായും കരാർ ഒപ്പിട്ടതായും മന്ത്രിസഭയെ രേഖാമൂലം അറിയിച്ചു. ഡാമുകളിൽ നിന്ന് മണൽ വാരുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ എല്ലാ ജില്ലകളിലും സാൻഡ് ഓഡിറ്റ് നടത്തുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. നദികളിൽ നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മണൽ വാരുന്നതിന്റെ സാധ്യതയും പരിശോധിക്കും. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ക്വാറി പ്രവർത്തനത്തിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു ധനപ്രതിസന്ധിയുമില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക്. ചെലവുകളിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. അതേസമയം 5ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിച്ച് സർക്കാർ പ്രാദേശിക സർക്കാരുകളുടെ കഴുത്തു ഞെരിക്കുകയാണെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു. വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 5ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അട്ടിമറിച്ചു. കമ്മീഷൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നിരാകരിച്ചു. ധനമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തി. പ്രാദേശിക സർക്കാരുകളുടെ കഴുത്തു ഞെരിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച വി ഡി സതീശനാണ് വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കമ്മീഷന്റെ നികുതി നിർദ്ദേശങ്ങൾ 90% സർക്കാർ സ്വീകരിച്ചുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു ധനപ്രതിസന്ധിയുമില്ലെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. ചിലവുകളിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി സഭയെ അറിയിച്ചു. അധികാര വികേന്ദ്രീകരണം ഇല്ലാതാക്കുകയും അധികാര കേന്ദ്രീകരണം നടപ്പാക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷവും മാണി വിഭാഗവും ഒ രാജഗോപാലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയ നടപടി ഹൈക്കോടതി ശരിവച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തുടർ നടപടി സ്വീകരിച്ച സെഷൻസ് കോടതി നടപടി നിയമപരമല്ല. ഇക്കാര്യം വിചാരണ വേളയിൽ വിചാരണ കോടതിയിൽ പ്രതികൾക്ക് ഉന്നയിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് യു എ പി എ ചുമത്തിയത് വിചാരണ കോടതിക്ക് പരിശോധിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരാണ് അനുമതി നൽകേണ്ടതെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. കേന്ദ്ര സർക്കാർ നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ ഈ വിഷയത്തിൽ അപ്പീൽ നൽകുമെന്ന് പി ജയരാജൻ അറിയിച്ചു. ഡിവിഷൻ ബെഞ്ചിലാകും അപ്പീൽ നൽകുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉള്ള നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കപ്പെടുന്നില്ല എന്ന പരാതിയിൽ സർക്കാർ നിയമോപദേശം തേടി. അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കെ എ എസിൽ 3 വിഭാഗങ്ങളിലായാണ് നിയമനം. ഇതിൽ നേരിട്ടുള്ള നിയമനം ഒഴികെ മറ്റ് 2 വിഭാഗങ്ങളിലും സംവരണമില്ല. ഇത് സംവരണ തത്വങ്ങളുടെ ലംഘനമാണെന്ന പരാതിയിലാണ് സർക്കാർ നിയമോപദേശം തേടിയത്. കെ എ എസിലേക്കുള്ള നിയമനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങളായ പി എസ് സി, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഓഫീസുകളിലെ ജീവനക്കാരെ ഒഴിവാക്കി. ഇത് സംബന്ധിച്ച ഭേദഗതിയും സഭ പാസാക്കി. സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതികളിൽ എല്ലാം സുതാര്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടത്തിലും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന നഗര ഗതാഗത നവചിന്തകൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. Is already being implemented. Even while doing all this, we have ensured that there will not be any kind of corruption in public works and have taken up social audit of such works.
എക്സൈസ് വകുപ്പിലെ വനിതാ ജീവനക്കാരിയുടെ പരാതിയിൽ നിജസ്ഥിതി പരിശോധിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. മേലുദ്യോഗസ്ഥൻ പീഡിപ്പിച്ചതായി അവർ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. എന്നാൽ ഒരു പരാതിയും വനിതാ ജീവനക്കാർ തനിക്കോ മുഖ്യമന്ത്രിക്കോ എക്സൈസ് കമ്മീഷണർക്കോ നേരിട്ട് നൽകിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച പേരില്ലാത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. എക്സൈസ് കമ്മീഷണറുമായി ആലോചിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. ടി ടി വി ദിനകരൻ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെക്ക് ബദലായിട്ടാണ് പുതിയ പാർട്ടി. അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം മധുരയിലാണ് നടന്നത്. കലുഷിതമായ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദിനം പ്രതി പുതിയ പാർട്ടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ടി ടി വി ദിനകരനാണ് തന്റെ അമ്മാ മക്കൾ മുന്നേറ്റ കഴകവുമായി എത്തിയത്. പ്രഷർ കുക്കർ പാർട്ടി ചിഹ്നമായി അനുവദിച്ച് ദില്ലി ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രഖ്യാപനം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ദിനകരൻ വ്യക്തമാക്കി. മധുരയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കിയായിരുന്നു പാർട്ടി പ്രഖ്യാപനം. ജയലളിത, എം ജി ആർ, വി കെ ശശികല എന്നിവരുടെ വലിയ കട്ടൌട്ടുകളും വേദിക്ക് സമീപം ഉയർത്തിയിരുന്നു. ചലച്ചിത്ര താരങ്ങളായ കമൽഹാസനും രജനീകാന്തും രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പുതിയ പാർട്ടിയുമായി ദിനകരന്റെ രംഗപ്രവേശം. അതേസമയം അണ്ണാ ഡി എം കെയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ദിനകരന് വലിയ സ്വീകാര്യതയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ളത്. ന്യൂസ് ഡെസ്ക്. ഉപതെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ സീറ്റ് നഷ്ടമാകൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും. 4 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7 നഷ്ടമായ ബി ജെ പിക്ക് നിലവിൽ 274 ലോക്സഭാ സീറ്റുകളാണുള്ളത്. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഉത്തരേന്ത്യയിൽ പോലും ശക്തമായി ബി ജെ പി വിരുദ്ധ വികാരമാണ് ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിലെ അപ്രതീക്ഷിത തോൽവിയിൽ അമ്പരനിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം. ബി ജെ പിയെ കൈവിടുന്ന പുതിയ രാഷ്ട്രീയമാണ് ഉത്തരേന്ത്യയിൽ വെളിവാകുന്നത്. ഉത്തർപ്രദേശിലെ ഗൊരാഖ്പൂർ, ഫൂൽപൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയം കേന്ദ്രത്തിൽ ഭരണത്തുടർച്ചയെന്ന ബി ജെ പിയുടെ സ്വപ്നത്തിന് ഭീഷണിയുയർത്തുന്നതാണ്. ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തിനുണ്ടായ തിരിച്ചടിയും ബി ജെ പിക്ക് ക്ഷീണമായി. യു പിയിലെ പ്രതിപക്ഷമായ എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് നിന്നപ്പോൾ ആ സഖ്യത്തെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ജനവിധി. 2014 282 ലോക്സഭാ സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് 4 നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 7 നഷ്ടമായത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നയിക്കുന്ന ബി ജെ പിക്കെതിരെ ഉയർന്നുവരുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും പാർട്ടിക്ക് സീറ്റ് നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഗുജറാത്തിൽ പട്ടിദാർമാരുടെ ശക്തമായ പ്രതിരോധ നിര ബി ജെ പിക്കെതിരെ ഒരുങ്ങിയിട്ടുണ്ട്. ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയുയർത്തുന്ന എസ് പി ബി എസ് പി സഖ്യം നീണ്ടുനിന്നാലും അത് തിരിച്ചടിയാകും. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം മുൻകൂട്ടി കണ്ടാണ് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാൾ, ഒഡീഷ, തെലുങ്കാന, കേരളം തുടങ്ങിയവിടങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത്. എന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കടന്നുവരവും ബി ജെ പിക്ക് എളുപ്പമാവില്ല. അടുത്ത വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അനുകൂല തരംഗമുണ്ടാക്കുക നരേന്ദ്രമോദി സർക്കാരിന് എളുപ്പമാവില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ മോദി തരംഗം ആവർത്തിക്കാൻ മാത്രം ഭരണ നേട്ടങ്ങൾ അവർക്ക് ഉയർത്തിക്കാട്ടാനുമില്ല. ന്യൂസ് ഡെസ്ക്. കാലിത്തീറ്റ കുംഭകോണത്തിൽ ലാലുപ്രസാദ് യാദവ് പ്രതിയായിട്ടുള്ള 4 കേസിൽ കോടതി ഇന്ന് വിധി പറയും. ദുംകാ ട്രഷറിയിൽ നിന്നും 13.13 കോടി രൂപ പിൻവലിച്ച കേസിൽ സി ബി ഐ പ്രത്യേക കോടതിയാണ് വിധി പറയുക. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോടതി വിധി പറഞ്ഞ 3 ലാലുപ്രസാദ് യാദവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 1995 ഡിസംബറിനും 1996 ജനുവരിക്കുമിടയിൽ ദുംകാ ട്രഷറിയിൽ നിന്ന് 13.13 കോടി രൂപ പിൻവലിച്ച കേസിലാണ് സി ബി ഐ പ്രത്യേക കോടതി ഇന്ന് വിധി പറയുന്നത്. ലാലുപ്രസാദ് യാദവിന് പുറമെ മുൻ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയും മറ്റ് 30 കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലാലുവിനെതിരെ സി ബി ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 6 4 കേസാണിത്. നേരത്തെ കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 ലാലു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു. 2013 സെപ്റ്റംബർ 30 കോടതി വിധി പറഞ്ഞ കാലിത്തീറ്റ അഴിമതിയിലെ ആദ്യ കേസിൽ ലാലുവിന് 5 തടവും 25 ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു. ഡിയോഹർ ജില്ലാ ട്രഷറിയിൽ നിന്ന് 84.5 ലക്ഷം രൂപ പിൻവലിച്ച കേസിലും ലാലു കുറ്റക്കാരനാണെന്ന് 2017 ഡിസംബർ 23 കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ജനുവരി 6 3.5 തടവും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു.
1992-1993 കാലയളവിൽ കാലിത്തീറ്റ വിതരണത്തിൽ എന്ന പേരിൽ ചൈബാസ ട്രഷറിയിൽ നിന്നും 37,63,00,000 രൂപ പിൻവലിച്ച കേസിലാണ് മൂന്നാമത്തെ വിധി വന്നത്. ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കെ 1990-1997 ഇടയിൽ 900 കോടി രൂപ ഖജനാവിൽ നഷ്ടമുണ്ടായെന്ന് സി ബി ഐ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. വിവാദ ഭൂമിയിടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് എതിരെ കേസെടുക്കാൻ വൈകിയതിന് പോലീസിനെതിരെ സമർപ്പിച്ചിരുന്ന കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. എന്നാൽ കേസെടുക്കാൻ വൈകിയതിന് പോലീസിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കേസെടുക്കാൻ വൈകിയതിന് ഒരു ന്യായീകരണവുമില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. അവധി ദിവസമായതിനാൽ ആണ് കേസെടുക്കാൻ വൈകിയതെന്നാണ് പോലീസ് വിശദീകരിച്ചത്. കേസെടുത്ത സാഹചര്യത്തിൽ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കാതെ ഹർജി തീർപ്പാക്കുന്നതായി കോടതി വ്യക്തമാക്കി. സഭാഭൂമിയിടപാടിൽ സഹായമെത്രാൻ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിനെതിരെ പരാതിയുമായി ഇന്ത്യൻ കാത്തലിക് ഫോറം. കർദിനാൾ ആലഞ്ചേരിയെ വധിക്കാൻ ഒരു വിഭാഗം വൈദികർ ഗൂഢാലോചന നടത്തിയെന്നും ഇതിനായി മാവോയിസ്റ്റുകളെ ബിഷപ്പ് ഹൗസിൽ താമസിപ്പിച്ചുവെന്നും അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഒരു വിഭാഗം വിശ്വാസികൾ ആർച്ച് ബിഷപ്പ് ഹൗസിലെത്തി കർദിനാളിനോട് തട്ടിക്കയറുന്നതിൻ്റെ ദൃശ്യങ്ങളും പരാതിക്കൊപ്പമുണ്ട്. സഭാഭൂമിയിടപാടിൽ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് കർദിനാളിനെ പിന്തുണയ്ക്കുന്നവർ സഹായമെത്രാൻ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കർദിനാളിനെ വധിക്കാൻ ഒരു വിഭാഗം വൈദികർ ഗൂഢാലോചന നടത്തിയെന്നും ഇതിനായി മാവോയിസ്റ്റുകളെയും തീവ്രവാദ ബന്ധമുള്ളവരെയും കൂട്ടിപ്പിടിച്ചതായും ഗുരുതര ആരോപണവും പരാതിയിലുണ്ട്. 2017 ഡിസംബറിൽ 6 കുണ്ടലെ കല്ലൂർ റിന്യൂവൽ സെന്ററിലും ബിഷപ്പ് ഹൗസിലും താമസിപ്പിച്ചു. December 23 സ്ത്രീകളടക്കം ഒരു വിഭാഗം വിശ്വാസികൾ ആർച്ച് ബിഷപ്പ് ഹൗസിലെത്തി ഭൂമി വിവാദത്തെക്കുറിച്ച് കർദിനാളിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും വിശ്വാസികളുടെ സംഘം ചോദ്യങ്ങൾ തുടർന്നപ്പോൾ ഇത് കോടതിയല്ലെന്ന് പറഞ്ഞ് കർദിനാൾ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സഹായമെത്രാൻ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിന്റെ നേതൃത്വത്തിലുള്ള സേവേ ഭാവന എന്ന സംഘടന തീവ്രവാദ ബന്ധമുള്ളവരെ സഹായിക്കുന്നറിഞ്ഞ് കർദിനാൾ താക്കീത് നൽകുന്നുവെന്നും ഇതിനുള്ള പ്രതികാരമാണ് കർദിനാളിനെതിരായ ആസൂത്രണ നീക്കമെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നെയ്യാറ്റിൻകരയിൽ മധ്യവയസ്കന്റെ ആത്മഹത്യാ ഭീഷണി. സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള മരത്തിന് മുകളിൽ കയറിയാണ് ഭീഷണി. ഇപ്പോൾ വിവരങ്ങളുമായി റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. റിനു, എന്താവശ്യം ഉന്നയിച്ചാണ് ഈ ആത്മഹത്യാ ഭീഷണി? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, നെയ്യാറ്റിങ്കര സിവിൽ സപ്ലൈ ഓഫീസിന്റെ പരിസരത്തെ ഒരു വൻമരത്തിന് മുകളിലാണ് പരശുവെക്കൽ സ്വദേശിയായ അശോകൻ എന്ന മധ്യവയസ്കൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം, 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം BPL ലിസ്റ്റിൽ പേരുൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയെ തുടർന്ന് ഇദ്ദേഹം നിരന്തരം ഇദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി അദ്ദേഹത്തിന് ഒരു മറുപടി നൽകുകയോ ഇദ്ദേഹത്തിനെ മുൻഗണനാ ലിസ്റ്റിൽ പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ള ഇതിന്റെ മനോവിഷമ കാരണത്താലാണ് ഇദ്ദേഹം മരത്തിന് മുകളിൽ കയറി ആത്മഹത്യയ്ക്ക് ഭീഷണി മുഴക്കിയത്. ഇദ്ദേഹം ഒരു ഇലക്ട്രീഷ്യൻ ആണ്, ഇലക്ട്രിക് പണിയിൽ ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അനുനയിപ്പിക്കാനായിട്ടുണ്ടോ ഏറ്റവും പുതിയതായി? തീർച്ചയായിട്ടും അജിംഷാദ്, ഇപ്പോൾ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ താഴെ ഇറക്കുന്ന കാഴ്ചയാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്, ഈ വിഷയം ഭക്ഷ്യവകുപ്പ് മന്ത്രി തിലോത്തമന്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയും ഇദ്ദേഹം ഇപ്പോൾ സഭയിൽ ഇദ്ദേഹത്തെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അറിയിക്കണമെന്നും പേഴ്സണൽ സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയൊരു പുതിയ ഒരു വാർത്തയാണ്. ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇദ്ദേഹം ഈ മുൻഗണനാ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പരിമിതികൾ പരിശോധിച്ചുകൊണ്ട് മുൻഗണനാ ലിസ്റ്റിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തും എന്നുള്ളതല്ല, ഉൾപ്പെടുത്തി എന്നുള്ള വിവരം ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഇദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചതിനാലാണ് ഇദ്ദേഹം താഴെ ഇറങ്ങാൻ വേണ്ടി സമ്മതം മൂളിയത്. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സ് റിനു ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകര സിവിൽ സപ്ലൈസ് ഓഫീസിന് സമീപത്താണ് സംഭവം. എന്തായിരുന്നാലും മധ്യവയസ്കനെ അനുനയിപ്പിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്.
ആലുവ നിയോജക മണ്ഡലത്തിൽ നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന 25-ാമത് വീടിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മമ്മൂട്ടി നിർവഹിച്ചു. എറണാകുളം സ്വദേശി ഡോക്ടർ ഷംസീറാണ് സൗദ ബീവിക്കും മകൾക്കുമായി വീട് നിർമ്മിച്ചു നൽകുന്നത്. അമ്മക്കിളിക്കൂട് എന്ന ആലുവ ജനപ്രതിനിധി അൻവർ സാദത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയാണ് വീടുകളുടെ നിർമ്മാണം ഏകോപിപ്പിക്കുന്നത്. ചൂർണിക്കര അശോകപുരത്തെ വേദിയിലേക്ക് വൻ ജനാവലിയാണ് പ്രിയതാരത്തെ കാണാനെത്തിയത്. ഡോക്ടർ ഷംസീർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. ആലുവ എം എൽ എ അൻവർ സാദത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു.